നമസ്കാരം. ഇപ്പോൾ സ്ത്രീകൾക്കെതിരെ പരാമർശം നടത്തുന്നവരെ കായികമായി കൈകാര്യം ചെയ്യണോ അതോ നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ്. കഴിഞ്ഞ ദിവസമാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീമതി ഭാഗ്യലക്ഷ്മി വിജയ് പി നായർ എന്ന് പറയുന്ന യൂട്യൂബറെ ഭാഗ്യലക്ഷ്മിയും ദിയാസന എന്ന് പറയുന്ന ഒരു പ്രവർത്തകയും ഒക്കെ ചേർന്ന് അതിക്രൂരമായി ആക്രമിക്കുകയും കരിയോയിലൊഴുക്കുകയും ഒക്കെ ചെയ്തത്. ഇയാൾ ഇതർഹിക്കുന്നു എന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ട്. അയാളുടെ വളരെ സ്ത്രീകളെ ഇത്രയധികം അധിക്ഷേപിക്കുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് തന്നെ നാണക്കേടാക്കുന്ന പോസ്റ്റുകളും വീഡിയോകളുമാണ് ഈ വിജയ് പി നായർ എന്ന് പറയുന്ന ഈ ഞരമ്പ് രോഗി, അങ്ങനെ തന്നെ പറയണം, ഞരമ്പ് രോഗി. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയുന്നു. എവിടെ നിന്നാണോ എന്തോ സൈക്കോളജിയിൽ ബിരുദമെടുത്തത് നമുക്കറിയില്ല. ശരിക്കും നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ തല്ലുകൊള്ളിത്തരം തന്നെയാണ് കാണിച്ചത്, അതിനാണ് കിട്ടിയത്. പക്ഷേ നിയമ സംവിധാനത്തിന് കീഴിലേക്ക് വരുമ്പോൾ നിയമം കയ്യിലെടുക്കുന്നത് ശരിയാണോ? ശ്രീമതി ഭാഗ്യലക്ഷ്മി പറയുന്നത് നിയമം കയ്യിലെടുക്കുന്നതിൽ പോലീസിന്റെ അനാസ്ഥ കൊണ്ടാണ് നിയമം കയ്യിലെടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഇതിനുവേണ്ടി എന്ത് നടപടി വന്നാലും, നിയമ നടപടി വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണെന്നൊക്കെയാണ് പറയുന്നത്. വിഷയം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇയാളെ ആക്രമിക്കാൻ, ഈ വിജയ് പി നായർ എന്ന് പറയുന്ന ഇയാളെ ആക്രമിക്കാൻ ഭാഗ്യലക്ഷ്മി എത്തിയത് ഒരു കേസിലെ പ്രതിയായ ഒരു ഗുണ്ടയുടെ കൂടെയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ചില ചിത്രങ്ങളൊക്കെ, സ്ക്രീൻഷോട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പേജിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബിലൂടെ അശ്ലീല വീഡിയോ ചെയ്ത വിജയ് പി നായർ എന്ന യൂട്യൂബറെ മർദ്ദിച്ച സംഭവത്തിൽ വീണ്ടും വിവാദമുണ്ടാകുന്നു. ഭാഗ്യലക്ഷ്മി, ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവരാണ് വിജയ് പി നായരെ മർദ്ദിച്ചത്. ഇവർക്കൊപ്പം തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഒരു ഗുണ്ട കൂടി ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ചാക്കയിൽ RSS പ്രവർത്തകനെ കൊന്ന കേസിലെ പ്രതിയായിരുന്ന ശ്യാം ആന്റണി എന്ന CPM ഒരു ഗുണ്ടയാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഭാഗ്യലക്ഷ്മിയാണ് ഇയാളെ കാറിൽ എത്തിച്ചതെന്നും തിരികെ കൊണ്ടുപോയതും ശ്യാം ആന്റണി തന്നെ ഭാഗ്യലക്ഷ്മിക്ക് ഒപ്പം കാറിലിരിക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ഡിലീറ്റ് ചെയ്തു. അങ്ങോട്ട് പോകും വഴിയാ, ഞാനൊരു ഫെമിനിസ്റ്റ് അനുകൂലിയല്ല, ഒരു ഹ്യൂമനിസ്റ്റ് അനുകൂലിയാണ് എന്ന് തുടങ്ങുന്ന അടിക്കുറിപ്പോടെയാണ് ശ്യാം ആന്റണി എന്ന് പറയുന്ന വ്യക്തി ഈ ചിത്രം പോസ്റ്റ് ചെയ്തത്. ഭാഗ്യലക്ഷ്മിയും സംഘവും വിജയ് നായരെ മർദ്ദിക്കുമ്പോൾ CPM ഗുണ്ടയായ ശ്യാം ആന്റണി പിന്നിൽ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി അടക്കമുള്ളവരുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഈ ശ്യാം എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയപ്പെടുന്നു. ഇവർക്കൊപ്പമുള്ള ചിത്രങ്ങളും ഇയാളുടെ ഫേസ്ബുക്ക് പേജിൽ കാണാം. ഇത്തരത്തിൽ തലസ്ഥാനത്തെ ഒരു CPM ഗുണ്ടയ്ക്കൊപ്പം കാറിൽ സഞ്ചരിക്കാനും യൂട്യൂബറെ ആക്രമിക്കാൻ കൂട്ടുപിടിക്കാനും ഭാഗ്യലക്ഷ്മിക്ക് ശ്യാം ആന്റണി എന്ന വ്യക്തിയുമായി എന്ത് ബന്ധം എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഭാഗ്യലക്ഷ്മിക്ക്, ശ്രീമതി ഭാഗ്യലക്ഷ്മിക്ക് അറിയാവുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അത് ആസൂത്രണം ചെയ്തത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല, ചെയ്യേണ്ട കാര്യവുമാണെന്ന് പറയപ്പെടുന്നു. അതവിടെ നിൽക്കട്ടെ. നിയമം കയ്യിലെടുക്കുന്നതൊക്കെ അത് രണ്ടാമത്തെ വഴി. പക്ഷേ ഇത്തരത്തിൽ ഒരു വ്യക്തിയുമായി, ഒരു കേസിലെ പ്രതിയുമായി, CPM ഒരു പ്രവർത്തകനുമായി ഭാഗ്യലക്ഷ്മിക്ക് ചിലപ്പോൾ സൗഹൃദമുണ്ടായിരിക്കാം, സ്നേഹമുണ്ടായിരിക്കാം, ഇയാളെ കൂട്ടുപിടിച്ചായിരിക്കാം പോയത്. പക്ഷേ ഇത്തരത്തിലുള്ള ന്യായവാദങ്ങളും കാര്യങ്ങളും, ഇത്തരത്തിൽ ന്യായീകരണ രീതികളും ഒക്കെ തന്നെ പ്രസംഗിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ശ്യാം ആന്റണി എന്ന വ്യക്തിയുമായി ഭാഗ്യലക്ഷ്മിക്ക് എന്താണ് ബന്ധം എന്ന് പലരും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം സത്യം പറഞ്ഞാൽ പ്രസക്തമാണ്. പിന്നെ ഭാഗ്യലക്ഷ്മിയാണ് അതിന് മറുപടി പറയേണ്ടതും, എന്തിനാണ് ഏതിനാണ് പോയത് എന്നുള്ള കാര്യമൊക്കെ തന്നെ മറുപടി പറയേണ്ടത് ഭാഗ്യലക്ഷ്മിയാണ്. പിന്നെ ഈ ഭാഗ്യലക്ഷ്മിയുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അവരുടെ യൂട്യൂബ് ചാനലും പേജും ഒക്കെ വെറുതെ ഒന്ന് ആൾക്കാർ മറിച്ചു നോക്കിയപ്പോൾ കണ്ടത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ തന്നെ സ്ത്രീയെ അധിക്ഷേപിക്കുന്ന പല പോസ്റ്റുകളും പല വീഡിയോകളും അശ്ലീല പ്രയോഗങ്ങളും അസഭ്യ പ്രയോഗങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീഡിയോയും വീഡിയോ സംവിധാനങ്ങളുമാണ് ഈ ശ്രീലക്ഷ്മി അറക്കലിന്റെ കണ്ടത്. പ്രേക്ഷകർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ഇവരുടെ വീഡിയോകളും കാര്യങ്ങളുമൊക്കെ. എന്തൊക്കെയായാലും ഈ വിഷയം വീണ്ടും ചൂണ്ടുപിടിക്കുകയാണ്, വിവാദങ്ങൾ ഉണ്ടാവുകയാണ്. ഇതിനിടയിൽ രക്ഷപ്പെട്ട ചില ആളുകളുണ്ട്. അതായത് മന്ത്രി KT ജലീലിന്റെ വിഷയം ഇപ്പോൾ സംസാരിക്കുന്നില്ല, ബിനീഷ് കോടിയേരിയുടെ വിഷയം ഇപ്പോൾ മാധ്യമങ്ങൾ സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിന്റെ മറ്റ് നടപടികൾ വരുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ അന്വേഷിക്കാൻ ആർക്കും നേരമില്ല. എല്ലാവരും ഇത്തരത്തിലുള്ള ഈ ഞരമ്പ് പരിപാടികളുടെ പുറകെ, അതായത് വിജയ് പി നായരെ ആക്രമിച്ചതും ഭാഗ്യലക്ഷ്മിയും ദിയാസനയും ശ്രീലക്ഷ്മി അറക്കലും അതിന്റെ പ്രതികരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് ഇപ്പോൾ മാധ്യമങ്ങളുടെ ഒരു രീതിയാണ്. എന്തെങ്കിലും ഒരു വിഷയം, ചൂടുള്ള വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ ഏറ്റുപിടിക്കുക എന്നുള്ളത്. പക്ഷേ മറ്റു വിഷയങ്ങളൊക്കെ അതുപോലെ തന്നെ നിൽപ്പുണ്ട്. അവരാരും മാധ്യമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ മാധ്യമ വാർത്തകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്നൊന്നും വിചാരിക്കേണ്ട. അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ അതിൻ്റെ രീതിക്ക് തന്നെ നടക്കുന്നുമുണ്ട്, അത് നടക്കുകയും ചെയ്യും. അതിനിടയിൽ ഇത്തരത്തിൽ
വിജയ് പി നായരും ഭാഗ്യലക്ഷ്മിയും ദിയാസനയും ഇങ്ങനെയുള്ള ആളുകളും ഒക്കെ വന്നുപോയതും ഒക്കെ എന്തായാലും സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിനെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. തല്ലുകൊള്ളിത്തരം തന്നെയാണ് കാണിച്ചത്. അതിനിടയിലൂടെ ഇത്തരം വിവാദങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. അതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.